നമസ്കാരം, ബിഗ് ബ്രേക്കിലേക്ക് സ്വാഗതം. കേരളത്തിൽ യു ഡി എഫ് അനുകൂല തരംഗമുണ്ടാകുമെന്ന് പ്രവചിച്ച എ സി നീൽസൺ സർവേ മാതൃഭൂമി ചാനലുമായി സഹകരിച്ച് നടത്തിയ സർവേയിൽ തിരുവനന്തപുരം സീറ്റിൽ എൻ ഡി എ അക്കൗണ്ട് തുറക്കുമെന്നും പറയുന്നു. യു ഡി എഫിന് 14 സീറ്റാണ് ലഭിക്കുക, എൽ ഡി എഫ് 5 സീറ്റിൽ ഒതുങ്ങുമെന്നും സർവേ പറയുന്നു. കാസർഗോഡ് 43% വോട്ട് നേടി യു ഡി എഫ് മണ്ഡലം പിടിച്ചെടുക്കും. 47% വോട്ടോടെ സുധാകരൻ കണ്ണൂർ പിടിച്ചെടുക്കുമ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മികച്ച വിജയം നേടുമെന്നാണ് പ്രവചനം. വടകര കോഴിക്കോട് മണ്ഡലങ്ങൾ എൽ ഡി എഫ് നേടും. പൊന്നാനി മലപ്പുറം എന്നീ സീറ്റുകൾ യു ഡി എഫ് നിലനിർത്തും. തൃശൂരിൽ 39% വോട്ടിന്റെ ബലത്തിൽ യു ഡി എഫ് പിടിച്ചെടുക്കും. ആലത്തൂരിൽ എൽ ഡി എഫിനാണ് സാധ്യത. പാലക്കാട് എൽ ഡി എഫ് വിജയം നേടും. ഇടുക്കിയിൽ യു ഡി എഫ് ആണ് വിജയിക്കുക. പത്തനംതിട്ടയിൽ യു ഡി എഫിനാണ് വിജയ സാധ്യത. 32% വോട്ട് പിടിക്കുന്ന കോൺഗ്രസിന് പിന്നിൽ ഇവിടെ 31% വോട്ട് നേടി എൻ ഡി എ ഉണ്ട്. എറണാകുളത്ത് യു ഡി എഫ് വിജയം ആവർത്തിക്കും. ചാലക്കുടി യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്നാണ് സർവേ പറയുന്നത്. മാവേലിക്കരയിൽ യു ഡി എഫ് വൻ വിജയം നേടുമെന്നും പ്രവചിക്കുന്ന സർവേ ഈ വിജയം തൊട്ടടുത്ത മണ്ഡലമായ ആലപ്പുഴയിലും യു ഡി എഫ് ആവർത്തിക്കും എന്നാണ് പറയുന്നത്. ആറ്റിങ്ങലിൽ എൽ ഡി എഫ് ജയിക്കുമ്പോൾ കൊല്ലം യു ഡി എഫ് നിലനിർത്തും. തിരുവനന്തപുരത്ത് എൻ ഡി എ അക്കൗണ്ട് തുറക്കും. വിവിധ ചോദ്യങ്ങൾക്ക് ജനകീയ അഭിപ്രായങ്ങളും സർവേ രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രകടനം വളരെ മോശമെന്ന് അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത 57% പേർ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയായി പിണറായി വിജയന്റെ പ്രകടനം വളരെ നല്ലതെന്ന് 32% അഭിപ്രായപ്പെട്ടപ്പോൾ വളരെ മോശമെന്ന് 24% പറഞ്ഞത്. മോശമെന്ന് 8% ശരാശരി എന്ന് 21% പറഞ്ഞപ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടനം വളരെ നല്ലതെന്ന് 31% ശരാശരി എന്ന് 17% പറഞ്ഞു. നല്ലതാണെന്ന് 13%, മോശമെന്ന് 16% അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ പ്രകടനം വളരെ മോശമെന്ന് അഭിപ്രായപ്പെട്ടത് 22% മാത്രമാണ്. വരും ദിവസങ്ങളിൽ മുന്നണികളുടെ പ്രചരണം എത്തരത്തിൽ ആവും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അന്തിമ വിജയി ആരാണെന്ന് മനസ്സിലാക്കുക. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.